ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ വിത്ത് മറിയം. വീക്കെൻഡൊക്കെ അല്ലേ, നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അത് നല്ല ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ദമ്മിടാനുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞേക്കുന്നുണ്ട് കാഷു കിസ്മിസ്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെയ്യിൽ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ. നെയ്യ് തൈര് കടയാതെ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഉള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത ഒരു ബ്രൗൺ കളറാവണവരെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂം കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ദം ചെയ്യാൻ വേണ്ടി അതിന് കൂടെ വേണ്ടുന്ന സാധനങ്ങളാണ് മല്ലിയില, പുതിനയില, പിന്നെ തക്കാളി ഞാൻ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ദം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആ സെയിം പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഓയിലും ആ ഗീയും നെയ്യും അതിൻ്റെ അകത്തുണ്ട്. അതിലേക്ക് ഞാൻ 2.5 സവാള, ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് നൈസായിട്ട് അരിഞ്ഞത്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗം വഴണ്ട് കിട്ടുന്ന പറയുന്നേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഉപ്പൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഞാൻ കുറേ ടൈപ്പ് ബിരിയാണി വെച്ചാൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ബിരിയാണിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പച്ചമുളക് കറിവേപ്പില ഇത്രയും ഒന്ന് അരച്ച് അരയ്ക്കുമല്ല ഞാൻ ചെയ്ത് ചതയ്ക്കുകയാണ് ചെയ്ത് ചതച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. കൂടെ ആ സവാളയും നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സവാളയൊക്കെ വഴണ്ട് നന്നായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ്ഡ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നമുക്ക് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളല്ല, അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിത് മൂടി വെച്ച് വേവിക്കുന്നൊന്നുമില്ല. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഗരം മസാല 1 സ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം. മുളക് പൊടിയും മുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാൻ അധികം എരിവ് എപ്പോഴും ആഡ് ചെയ്യാറില്ല കുഞ്ഞുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റണം. എല്ലാവരും ഓർക്കും ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഏറ്റവും പാട് ബിരിയാണി ഉണ്ടാക്കാനാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചോറും കറികളും ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി എളുപ്പം ബിരിയാണി ഉണ്ടാക്കാനാണ്. അതിങ്ങനെ സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പം വേഗം ആകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി മസാല ഇട്ടത്. 1/2 സ്പൂൺ ബിരിയാണി മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചേക്കുന്ന ചിക്കനാണിത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇതാ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒരു കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെയും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാനിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ദം ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ ഉണ്ടാക്കണം, പിന്നെ റൈസ് ഉണ്ടാക്കണം, പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്യണം ചിക്കനും റൈസും. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 3rd സ്റ്റെപ്പായ റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുക്കർ വച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് ബിരിയാണി മസാല അതിലേക്ക് ആഡ് ചെയ്യാം. ബിരിയാണി മസാല എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗ്രാമ്പു, പട്ട, ബേലീഫ്, ജീരകം, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുമാണ് ബിരിയാണി മസാല. അപ്പോൾ ഇതെല്ലാം നെയ്യിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നെയ്യിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിലാണിത് ചെയ്യുന്നത്. കുക്കറിൽ ചെയ്തിട്ട് എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ ചെയ്യുന്നത്. കുക്കറില്ലാതെ വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നന്നായിട്ട് ആ നെയ്യിലും ആ മസാലയിലും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടി പിടിക്കരുത്, അതായത് ഫ്രൈ ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
കറക്റ്റ് മനസ്സിൽ വെക്കണം. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളമൊന്നുമല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്, നോർമൽ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നാരങ്ങയുടെ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫുൾ നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ നാരങ്ങയാണ്. നാരങ്ങാനീരും നെയ്യും ഉള്ളത് കൊണ്ട് ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല, കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ ദാ ഒരു ഫുൾ നാരങ്ങാനീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കണം. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണം, വെള്ളത്തിനേക്കാളും ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കണം. അപ്പോൾ അത് നമുക്ക് കുക്കറിൽ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോഴത്തേനും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. മൂടി തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്യണം. മൂടി തുറന്ന് വയ്ക്കുമ്പോൾ വെള്ളം ഒന്ന് വറ്റിക്കോളും. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ദാ ചോറ് ഒരു വിസിൽ മതി, ഒരു വിസിൽ കറക്റ്റ് അപ്പം തന്നെ ഓഫ് ചെയ്യണം. കുക്കർ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഒരു വിസിൽ അടുപ്പിച്ചത്, അത് മറക്കരുത്. അരി കഴുകിയതിന് ശേഷം ഡയറക്റ്റ് ഇട്ട് വേവിക്കുക കേട്ടോ ചെയ്തത്. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ആ ബിരിയാണി മസാല കൂട്ടില്ലേ, അത് മൊത്തം ഞാനങ്ങ് എടുത്ത് മാറ്റുക. കാരണം അതിലെ സത്ത് മൊത്തം നമ്മുടെ റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് ഒരു കുറച്ച് ഒരു 2 സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. റൈസ്, ചിക്കൻ, അതുപോലെ ദം ചെയ്യാനുള്ള കൂട്ട്, നെയ്യ്, ഇത്രയും സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു ചെരുവം എടുക്കണം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഫുൾ ചിക്കൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ കുറച്ച് റൈസും കുറച്ച് ചിക്കനും ഉള്ളൂ. അതുകൊണ്ട് ഫുൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ചിക്കൻ നമുക്കപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാം. കാരണം 3 സ്റ്റെപ്പേ ഉള്ളൂ. ദം ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, ചിക്കൻ ഉണ്ടാക്കുക, റൈസ് ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി വീട്ടിൽ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ദാ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഒരു ലെയറിൽ റൈസ് ഇട്ട് കഴിഞ്ഞേച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ സവോള, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തക്കാളി ആഡ് ചെയ്യാറുണ്ട്, ചിലവർ പൈനാപ്പിളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ലെയർ റൈസും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിന് പകരം സാഫ്രൻ ചേർത്ത വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതാ ദം ചെയ്യാനുള്ള ചെമ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറേ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാം. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മൈദമാവ് വെച്ചോ ഒട്ടിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. അതിന് പകരം വീട്ടിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പറോ എടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച ശേഷം അതിൻ്റെ കവർ വെച്ച് മൂടി നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഞാൻ 2 ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പാൻ എടുത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചെമ്പ് എടുത്ത് വയ്ക്കാം. ദ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വെയിറ്റ് വയ്ക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നല്ല മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കും. 3-4 സ്റ്റെപ്സേ ഉള്ളൂ. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസ് ആണ്. കൈമ റൈസ് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് അപ്പോൾ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ.